നമസ്കാരം. മുഹമ്മദ് റിയാസിനെതിരെയുള്ള വാഴ്ത്തുപാട്ടുകൾ എവിടെ തിരിഞ്ഞാലും കേൾക്കുകയാണ്. നാലഞ്ച് മാസം മുന്നേ മന്ത്രിയായി വരുന്നതിന് മുന്നേ സ്ത്രീധനം കിട്ടിയ മന്ത്രിസ്ഥാനം മരുമോൻ, പിന്നെ കുറുക്കു വഴിയിലൂടെ മന്ത്രിസ്ഥാനത്തെത്തിയാൾ ഷംസീറിനെ പോലുള്ള പല പ്രമുഖരെയും വെട്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മരുമോൻ എന്ന ലേബലിൽ രണ്ട് വകുപ്പുകൾ സ്ത്രീധനമായി ഒപ്പിച്ചെടുത്ത വ്യക്തി, എന്തൊക്കെ അധിക്ഷേപങ്ങളായിരുന്നു, ആക്ഷേപങ്ങളായിരുന്നു. ഇപ്പോൾ വാഴ്ത്തുപാട്ടലുകളാണ്. പച്ചയ്ക്ക് പറയലും പഴുത്തു പറയലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം റിയാസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള തോന്നൽ വരുത്തുകയാണ്. ഈ ഓന്തിൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അത് ഇപ്പോൾ കാണണമെങ്കിൽ കേരളത്തിലെ മാധ്യമ ചർച്ചകളും അല്ലെങ്കിൽ മാധ്യമ ജഡ്ജിമാരെയും ഈ സമൂഹത്തിലെ കുറേ സോഷ്യൽ മീഡിയ ജഡ്ജിമാരെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നിന്ന നിപ്പിലല്ലേ നിറം മാറിക്കളയുന്നത്. ഒരു വ്യക്തി ഒരു പദവി ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു അവസരമുണ്ടാകുമ്പോൾ എന്താണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു തരത്തിലും തയ്യാറല്ല. ആക്ഷേപങ്ങൾ കൊണ്ട് മൂടുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചപ്പോൾ വീണ കാക്ക കൊത്തി എന്നാണ് പറഞ്ഞത്. ആ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉന്നയിച്ചവർ ഈ നാട്ടിലുണ്ട്. അങ്ങനെ ഒരാളുടെ ജാതിയെയും മതത്തെയും എന്തിനേറെ പറയുന്നു. അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ CPM പോലൊരു പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ളൊരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ അതിനെ അവഹേളിച്ചവരെല്ലാം ഒന്നടങ്കം വിണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലല്ലോ. പറഞ്ഞതൊക്കെ മറന്നിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് തേങ്ങാക്കുലയും പറയാമെന്നൊരവസ്ഥയും, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയേ ഇല്ല. അൽഷിമസ് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റിയാസ് മഹാനായ മന്ത്രിയാണ്, ഷൈനിങ് സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ ഈ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗുണമാകാൻ പോകുന്നു. എന്തൊക്കെ വാഴ്ത്തുപാട്ടുകളാണ്. ഇത് തന്നെയാണ് റിയാസ് മന്ത്രിയാകാൻ പോയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയും. വ്യക്തിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ടാലൻറ്റ് നോക്കി തന്നെയാണ് ഓരോ നിയമനവും നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മന്ത്രിമാരെ മാറ്റിയപ്പോൾ ഇവിടെ ഘോരം ഘോരം കരഞ്ഞവരുണ്ടല്ലോ, അയ്യോ അതാ ശ്രീമതി ടീച്ചറിനെ മാറ്റിയേ, അയ്യോ മണിയാശാനെ മാറ്റിയേ, അയ്യോ മറ്റുള്ളവരെ മാറ്റിയേ, പിണറായി മാറിയില്ലേ, പിണറായിക്ക് മാത്രമേ എന്തൊക്കെ പ്രത്യേകത കൊടുത്തിരിക്കുന്നു, ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞവരാണ് ഇവർ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ സംവിധാനം എന്താണെന്നുള്ള കാര്യം. ഇതിനെയാണ് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെന്ന് പറയുന്നത്. ആരെ എന്ത് ഏൽപ്പിക്കണം, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? വീണ ജോർജിനെ വിമർശിക്കുകയാണ്, ശ്രീമതി ടീച്ചറിനെ മാറ്റിയിട്ട് അവരെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അവരും പ്രൂവ് ചെയ്യാൻ പോവുകയാണ് അവരും മിടുകയാണെന്നുള്ള കാര്യം. ഈ ഇടതുപക്ഷത്തിൻ്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന നേതാക്കന്മാർ അവരൊന്നും പെട്ടിയെടുത്ത നേതാക്കന്മാരായവരല്ല. അവരൊക്കെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും സംഘടനകളിലൂടെയും അവർ സമരമുഖത്ത് ജനങ്ങൾക്കിടയിൽ നിന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് അനുഭവ പരിജ്ഞാനത്തിലൂടെ നേതാവായി പരുവപ്പെടുന്നതാണ്. ഈ പരുവപ്പെടൽ കൊണ്ടാണ് അവർ എന്താകുന്നത്, അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നത്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാ കാലത്തും ഏത് മേഖലയിൽ നിന്നാലും അവർ കാണിക്കും. ഇത്തരത്തിൽ എടുത്തു കാട്ടാൻ ഇത്രയും കാലം പരിഹസിച്ച വിഭാഗക്കാരിൽ മരുന്നിനെങ്കിലും ഒന്നെങ്കിലും ഉണ്ടോ? മരുന്നിന് പുതിയ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇതുകൊണ്ടാണ് എന്തുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ വേണം, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർക്കിടയിൽ നിന്ന് മനസ്സിലാക്കി അത് തനിക്കൊരു ഉത്തരവാദിത്വം കിട്ടുമ്പോൾ കൃത്യമായി ഇടപെട്ട് അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുക. ഇതാണ് റിയാസ് നടപ്പിലാക്കുന്ന ഒരു പോളിസി. ഏറെക്കാലമായി DYFI SFI പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചും ദേശീയ തലത്തിലൊക്കെ ഇടപെട്ട് അവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ ഒരു ഭരണാധികാരി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ റിഫ്ലക്ഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ റിയാസ് നടത്തുന്നുണ്ട്. ഈ വകുപ്പ് റിയാസിനെ ഏൽപ്പിച്ചാൽ റിയാസ് കൃത്യമായി ചെയ്യും. അതിനുള്ള അനുഭവ പരിജ്ഞാനവും ഒപ്പം നേതൃപാഠവും
റിയാസിനുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ആ കസേരയിൽ ഇരിക്കുന്നത്. അതിനെയാണ് ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചത്, മരുമോനാണെന്ന്, സ്ത്രീധനം കിട്ടിയതാണെന്ന്, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, കാക്കമാർക്ക് പ്രത്യേക പ്രീണനം കൊടുക്കുന്നു എന്ന് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? നാണോ ഇല്ലേ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ മേന്മയെക്കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ പറയാനായിട്ട്? ഇതിനെയാണ് മധുര പ്രതികാരമെന്ന് പറയുന്നത്. അതായത് വാചക കസർത്ത് കൊണ്ട് ഒരാരോപണത്തെയും പ്രതിരോധിക്കാൻ റിയാസ് ശ്രമിച്ചില്ല. അദ്ദേഹം കിട്ടിയ ഉത്തരവാദിത്തത്തെ, അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച്, അതിൻ്റെ വിദഗ്ധരുമായി കൂടിയാലോചിച്ച്, അനുഭവ പരിജ്ഞാനമുള്ളവരെ നേരിൽ കണ്ട് അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിച്ചു. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനായിട്ടുള്ള ഇവൻ്റ് മാനേജ്മെൻ്റാണ്. ഈ വകതിരിവുകൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറുപടി അർഹിക്കുന്നില്ല. കഴിവുണ്ടോ? ഇരിക്കുന്ന സീറ്റിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും. ജനങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വിമർശകരായിട്ട് വേഷമണിഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്, ഇവരുടെയൊന്നും സർട്ടിഫിക്കറ്റ് ഈ നാട്ടിൽ വേണ്ടണം. അത് തന്നെയാണ് റിയാസിൻ്റെ സമീപനവും. 4 മാസം കൊണ്ട് വിമർശിച്ചവരെ കൊണ്ട് അഭിനന്ദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയ റിയാസ് മാസല്ല, മരണമാസ് തന്നെയാണ്.